ബംഗളൂരുവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. കാരണം അവിടെ കുടിക്കാനും നനയ്ക്കാനും പാചകം ചെയ്യാനും എല്ലാം വെള്ളമില്ലാതെ വലയുകയാണ് ആൾക്കാർ. അത്രയ്ക്കും കടുത്ത ജലക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുകയാണ്. ഈ കാറ് കഴുകാനും പൂന്തോട്ടം നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടിവെള്ളം ഉപയോഗിച്ചാൽ ഇനി 5000 രൂപ അവിടെ പിഴ ഈടാക്കുകയും ചെയ്യും. ഷോപ്പിംഗ് മാളുകൾക്കുമൊക്കെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെ ബി ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധര, ബംഗളൂരുവിലെ ദയനീയ അവസ്ഥയാണ് പറയുന്നത്. ഇന്ന് ശ്രീധരൻ്റെ പിറന്നാളാണ്. ആ പിറന്നാൾ വെള്ളമില്ലാതെ ആഘോഷിക്കേണ്ട ഗതികേടാണോ അവിടെയുള്ളത്? ഒരാശംസയൊക്കെ തരാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത വായിക്കുമ്പോൾ എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ ശ്രീധര എന്ന് എനിക്ക് പറയാൻ പറ്റുക? പക്ഷെ ഇന്ന് എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയാമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ താമസിക്കുന്ന ഭാഗത്ത് വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ ഹാപ്പി ആണ്. പക്ഷേ മലയാളി സമൂഹം ഒരുപാടുള്ള ഒരു സ്ഥലം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ബംഗളൂരിൽ നമ്മുടെ മലയാളി സമൂഹം ഒരുപാടുള്ള സ്ഥലമാണ്. ഏറ്റവും പ്രത്യേകിച്ച് കിഴക്കൻ ബാംഗ്ലൂർ, അതുപോലെ തന്നെ തെക്കൻ ബാംഗ്ലൂർ, സൗത്ത് ബാംഗ്ലൂർ മേഖലയിലൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കസിൻ മനു എന്നാണ് അദ്ദേഹം പേര്. അദ്ദേഹം IT ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ചില ചടങ്ങുകളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. പ്രധാന കാരണം എന്താ വെച്ചാൽ, രാവിലെ 6:30 മാത്രമാണ് അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ വെള്ളം വരുള്ളൂ. അപ്പോൾ ആ വെള്ളം പിടിച്ചു വെക്കണം, കുട്ടികളെ നോക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർ ഈ ചടങ്ങുകൾ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ച് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ. ഇത് കേവലം മനുവിൻ്റെ മാത്രം ഒരു കാര്യമല്ല, ബംഗളൂരുള്ള ഒരുപാട് ആളുകൾ, ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും പ്രധാനം ഈ ബംഗളൂരിലെ സാധാരണക്കാരായ ആളുകളൊക്കെ പറയുന്നത്, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ക്രൈസിസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് 5000 കുഴൽക്കിണറുകൾ ഈ നഗരപരിധിയിൽ തന്നെ ഉണ്ട്. ആ കുഴൽക്കിണറുകളിൽ ഭൂരിഭാഗവും വറ്റിക്കഴിഞ്ഞു. ഈ കുഴൽക്കിണർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1500 താഴ്ചയൊക്കെയാണ് മിനിമം ഉള്ളത്. അതിൽ കൂടുതൽ താഴ്ചയുള്ളതുണ്ട്. അപ്പോൾ ഈ കുഴൽക്കിണറുകളിൽ ഭൂരിഭാഗവും വറ്റിക്കഴിഞ്ഞ ഒരു അവസ്ഥയുണ്ട്. മറ്റൊരു സ്രോതസ് എന്നുള്ളത് കാവേരി പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ്. ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച ബാധിത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം 4 ദിവസം കൂടുമ്പോഴൊക്കെ കാവേരി പദ്ധതിയിൽ കൂടെ വെള്ളം വരുന്നുള്ളൂ. ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ബംഗളൂരു നഗരം പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ വളരെ കഷ്ടി മുഷ്ടിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഏറ്റവും പ്രധാനം, നേരത്തെ ചില അപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഫൈനൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതായത് വെള്ളം വേസ്റ്റ് ആക്കുന്നവർ 5000 ഫൈൻ നൽകണം എന്നുള്ള ഒരു സർക്കുലറൊക്കെ ഇറക്കിയിരുന്നു. ഏതായാലും അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു സർക്കാരും ബംഗളൂരു വാട്ടർ അതോറിറ്റിയും അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് കാറ് വാഷിങ്, അതുപോലെ തന്നെ പൂന്തോട്ടം പരിപാലനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം അനാവശ്യമായി ഉപയോഗിക്കുന്നത് കണ്ടാൽ നടപടിയെടുക്കണം. അതിനൊരു എന്തായാലും അങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കാതെ പറ്റത്തില്ല. കാരണം അത്രത്തോളം വലിയ പ്രശ്നമാണ് അവിടെയുള്ളത്. കിട്ടുന്ന വെള്ളം അത് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക, അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ പിറന്നാൾ ദിനത്തിൽ ശ്രീധരൻ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്നാലും വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക കേട്ടോ. ശരി ശ്രീധരാ.